പഴയ നിയമപ്പുറപ്പാടിന്റെ ഓർമ്മയുണർത്തുന്ന യോഹന്നാൻ 6 ഇന്നലെ നാം കാണുകയായിരുന്നു. ഇന്നിതാ ശിഷ്യർ ഒരു വഞ്ചിയിൽ കയറി ഗലീലി തടാകം കടക്കുന്നു. യോഹന്നാൻ 6:16 മുതൽ ചെങ്കടൽ കടന്നതിന്റെയും ജോർദാൻ കടന്നതിന്റെയും ഓർമ്മ തന്നെയാണത്. ഫറവോയുടെ കുതിരപ്പടയെ, സേനാപതികളെ ദൈവം നീർക്കുഴികളിൽ അടക്കിയ ഓർമ്മ, പാപത്തിന്റെയും ബന്ധനത്തിന്റെയും മേൽ അവൻ നേടുന്ന അന്തിമ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇന്ന് നമ്മുടെ ധ്യാനം ഒരു ശ്ലീഹായുടെ കൈപിടിച്ച് നടത്താം, മറ്റാരുമല്ല ഫിലിപ്പോസ്. ഗ്രീക്ക് പേരാണവന്, കുതിരകളെ സ്നേഹിക്കുന്നവനെന്നർത്ഥം. മേധാശക്തിയുടെ അടയാളങ്ങളാണ് പടക്കുതിരകൾ. എന്നാൽ ദൈവം അവയെ ജലത്തിൽ മുക്കി തന്റെ പുത്രന്മാരെ വീണ്ടെടുക്കാൻ, നമ്മളിലെ പടക്കുതിരകളെ ജ്ഞാനസ്നാനജനത്തിൽ മുക്കിയടക്കിയിട്ടാണ് ദൈവം തന്റെ മക്കളെ അതിൽ നിന്ന് ഉയർത്തിയെടുത്തത്. ഹൃദയശാന്തതയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശാന്തത തന്നിൽ നിന്ന് പഠിക്കുവിനെന്നൊക്കെ നാഥൻ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, പ്രാവോസ്, എളിമ, ഹൃദയശാന്തത എന്ന്. അത് പേടിച്ച് പതുങ്ങിയിരിക്കലല്ല, ഏത് കൊടുങ്കാറ്റിലും സമചിത്തതയോടെ ഉലയാതിരിക്കലാണ്. അക്ഷരാർത്ഥത്തിൽ അത് കുതിരകളെ മെരുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഇന്ന് ശിഷ്യരുടെ നൗക കടലിൽ ഉലയുമ്പോൾ നാഥൻ കടലിന് മീതെ നടന്ന് അതിനെ ശാന്തമാക്കും പോലെ, നമ്മുടെ ജീവിത കടലിന്റെ കുതിര കയറ്റങ്ങളെ നാഥൻ ഒതുക്കി നമുക്ക് ഹൃദയ സമാധാനം നൽകുകയാണ്. ഇന്ന് ശിഷ്യരുടെ നൗക കടലിൽ ഉലയുമ്പോൾ കടലിന് മീതെ നടന്ന് ശാന്തമാക്കും പോലെ, നമ്മുടെ ജീവിത കടലിന്റെ കുതിര കയറ്റങ്ങളെ ഒതുക്കിക്കൊണ്ട് ഹൃദയ സമാധാനം നൽകുകയാണ് ഉദ്ധിതൻ. ഫിലിപ്പോസിലേക്ക് മടങ്ങി വരും മുമ്പ് ചെറിയൊരു വഴിത്തിരിവെടുക്കട്ടെ. സഭയുടെ 5 പ്രധാന ദൗത്യങ്ങളുണ്ട്: കെരിഗമ, പ്രഘോഷണം, ദിയാക്കോണിയ, ശുശ്രൂഷ, കൊയിനോണിയ, ഐക്യം, മർത്തൂരിയ, സാക്ഷ്യം, ലൈത്തൂർഗിയ, ദൈവാരാധന. ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നതാണ്. ഈ ദിവസങ്ങളിലെ വായനകളിലൂടെ കടന്നുവരവേ സഭയുടെ ആദിമ പ്രഘോഷണങ്ങളെ നാം കണ്ടിരുന്നു. കുറിയ വാക്കുകളിൽ കനപ്പെട്ട വിശ്വാസ പ്രഖ്യാപനങ്ങൾ, യേശു കർത്താവാണ്, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ. ഇതേറ്റുപറയുന്നതിൽ സഭ ഒരിക്കലും ഭയക്കുന്നുമില്ല, വിലക്കുകളെ മാനിക്കുന്നുമില്ല. ഇന്ന് നമ്മൾ സഭാജീവിതത്തിന്റെ ഒരു പുതിയ ഏട് കൂടി പരിചയപ്പെടുന്നു, അപ്പോസ്തല പ്രവർത്തനം 6:10. സഭ വളർന്നു തുടങ്ങിയപ്പോൾ സഹായ വിതരണങ്ങളിൽ ഗ്രീക്ക് സഭയും സമൂഹങ്ങളും വിധവകളും അവഗണന നേരിടേണ്ടി വന്നപ്പോൾ ശ്ലീഹന്മാർ ആത്മാവിലും ജ്ഞാനത്തിലും നിറഞ്ഞ 7 ഗ്രീക്ക് സഹോദരന്മാരെ ഭൗതിക ശുശ്രൂഷകൾക്കായി നിയോഗിക്കുകയാണ് ഡീക്കന്മാർ. ഇവരുടെ ശുശ്രൂഷയാണ് ദിയാക്കോണിയ. അതിനു മുൻപ് സഭയിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാന തന്നെയാണത്. അതിനെക്കുറിച്ച് വിവരിക്കവേ എല്ലാം എല്ലാവരും പരസ്പരം പങ്കിട്ടുവെന്നും ദാരിദ്ര്യമുള്ളവർ ഉണ്ടായിരുന്നില്ലെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സഭ വളർന്നപ്പോൾ പിളർപ്പുകളും വളർന്നു, വേർതിരിവുകളും സ്വാർത്ഥമോഹങ്ങളും അവകാശ നിഷേധങ്ങളും. ആ പശ്ചാത്തലത്തിലാണ് സഭയുടെ കരുണയുടെ ശുശ്രൂഷ ദിയാക്കോണിയ വ്യക്തമായി നിർവചിക്കപ്പെടുന്നത്. അത് പുതിയ കണ്ടുപിടുത്തമല്ല, വിശ്വാസ പ്രഘോഷണം സ്നേഹകാരുണ്യത്തിൽ പ്രതിഫലിക്കണം എന്ന തത്വത്തിന്റെ ആവിഷ്കരണം മാത്രമാണ്. സഭയുടെ ഔത്സുഖ്യമാണത്. കാരണം അവളുടെ നാഥൻ ദരിദ്രനായിരുന്നു, ദാരിദ്ര്യത്താൽ തന്നെ തന്നെ നിർവചിച്ചവനുമായിരുന്നു. ഇത് സഭയുടെ 3-ാമത്തെ ദൗത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു, കൊയിനോണിയ, പരസ്പര ഐക്യം. ദൈവം പരിശുദ്ധ തൃത്വമാണ്. ആ കൂട്ടായ്മയാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളുടെയും ആധാരവും മാതൃകയും. 2 വ്യക്തികൾ ഭൂമിയിൽ കണ്ടുമുട്ടിയാൽ അവരോടൊപ്പം ദൈവവും കൂടെ ഇഴചേർന്ന് ഭൂമിയിൽ ഒരു തൃത്വം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ദൈവഹിതം, ദൈവം, നീ, ഞാൻ എന്ന ഒരു തൃത്വം. അതുകൊണ്ട് ഈ വ്യക്തിബന്ധങ്ങളെ പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹസമ്പൂർണതയിലും പരിശുദ്ധിയിലും നാം ചേർത്ത് പിടിക്കണം. ദൈവം നമ്മളിലും നാം ദൈവത്തിലും വസിക്കുന്നു. അതാണ് ക്രിസ്തീയ സഹവാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. പരിശുദ്ധാത്മാവാണ് ഇത് സാധ്യമാക്കുന്നത്. അതേ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും പരസ്പര സഹവാസത്തിലേക്ക് നയിക്കുന്നു. അന്യന്റെ മേൽ കുതിര കയറുന്നവരല്ല നാം മേലിൽ, ദീർഘക്ഷമയോടെ ചേർത്ത് പിടിക്കുന്നവരാണ്. ഇനി ഫിലിപ്പോസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. യോഹന്നാൻ സുവിശേഷത്തിൽ ഫിലിപ്പോസിനെ കാണുന്ന 4 സന്ദർഭങ്ങൾ പരിശോധിച്ചുകൊണ്ട് നാം മുന്നേറുകയാണ്. യോഹന്നാൻ 1, സ്നാപകന്റെ സാക്ഷ്യം. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുരിശിന്റെ നിഴൽ പേരുന്ന ഒരു അവതാനമാണത്. ഇത് കേട്ട് ഫിലിപ്പോസ് ക്രിസ്തുവിനെ, ദൈവകുഞ്ഞാടിനെ തേടിപ്പോയി ചോദിക്കുന്നു, നാഥ, അങ്ങ് എവിടെ വസിക്കുന്നു? നാഥൻ അവനോട് പറയുന്നു, വന്നു കാണുക. അവൻ വന്നു, കണ്ടു, കൂടെ താമസിച്ചു. പിന്നീട് നഥാനയലിനെ വിളിച്ചുകൊണ്ടുവന്ന് അവൻ പറയുന്നു, വന്നു കാണുക. താൻ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെ, സ്നേഹത്തെ അവൻ എല്ലാവർക്കുമായി തുറന്നിടുകയാണ്. ഇന്നലെ സങ്കീർത്തനം 27 ദൈവഭവനത്തിൽ വസിക്കാൻ പ്രകടിപ്പിച്ച അഭിവാഞ്ച ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. ഫിലിപ്പോസ് പറയുന്നു, ഞങ്ങൾ കണ്ടു, മോശയും പ്രവാചകരും ആരും മുന്നറിയിച്ചുവോ അവനെ തന്നെ. മോശ പറഞ്ഞിരുന്നു, തന്റെ ജനത്തിൽ നിന്ന് ഒരു പ്രവാചകനെ ദൈവം ഉയർത്തുമെന്നും അവനെ ശ്രവിക്കണമെന്നും. നിയമാവർത്തനം 18:8. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക എന്ന് താബോറിലും സ്വരമുയർന്നിരുന്നു, നാം ഇന്നലെ കേട്ടതുപോലെ. എങ്കിലും മോശ പോലും ആരാധിക്കുന്നവനെ സ്വീകരിക്കാൻ അന്ന് ആ ജനത്തിനായില്ല. ഇന്നലെ നാം അത് ധ്യാനിക്കുകയായിരുന്നു. ഹെബ്രായർ 3 മുതൽ നാഥൻ മോശയെക്കാളും വലിയവനാകുന്നു എന്ന് എത്ര സുന്ദരമായി പഠിപ്പിക്കുന്നുണ്ട്.
സാധാരണയായി സുവിശേഷത്തിൽ ഉദ്ധിതനെ കാണുമ്പോൾ ശിഷ്യർ ഒരുവിടുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങൾ സുവിശേഷ ആരംഭത്തിൽ തന്നെ ഫിലിപ്പോസ് ഉദ്ഘോഷിക്കുകയാണ്. അവൻ സഭയുടെ പ്രഘോഷണം കെരിഗ്മയുടെ ആദ്യ പാദം അങ്ങനെ പാടുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച ഈ ദൈവകുഞ്ഞാടിനെ നാം വീണ്ടും കാണും. മഹത്വമണിഞ്ഞ ദൈവകുഞ്ഞാട്, ലോകാരംഭം മുതലേ കൊല്ലപ്പെട്ട കുഞ്ഞാട്, അവൻ്റെ കുരിശിൻ്റെ നിഴൽ സൃഷ്ടി മുതലേ ഉണ്ടത്രേ. പ്രവാചകർ അത് സമയാസമയം കണ്ടിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകരും വിശുദ്ധരും അതിൻ്റെ തണലിൽ ജീവിതത്തെ ഉദ്ധിതന് ചേർന്ന വിധം നയിച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് മുൻപേ തന്നെ. അതിനാൽ വെളിപാടുകാരൻ കണ്ടതുപോലെ അവർ സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ വിജയാഘോഷത്തിൽ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. കുരിശിനെ പുൽകുന്നവൻ ഉദ്ധാനത്തെയും പുൽകുന്നു. ഈ കുഞ്ഞാടിൻ്റെ ഗീതമുണ്ട്, പുതുഗീതം, വെളിപാട് 5:10, 15:3. ഇന്ന് സങ്കീർത്തനം 34 പാടുകയാണ് ഈ പുതുഗീതം. നീതിമാന്മാർ കർത്താവിൽ ആഹ്ലാദിക്കുന്ന പുതുഗീതം. മനുഷ്യൻ്റെ ആത്മവിശ്വാസം ഷെക്കേറല്ല, ദൈവാശ്രയത്വം യഖാലാണ് വിജയത്തിന് കാരണമെന്ന് പഠിപ്പിക്കുന്ന ഗീതം. ഫിലിപ്പോസ് കുതിരകളെ പ്രണയിച്ചവൻ കുഞ്ഞാടിനെ പ്രണയിച്ചതുപോലെ, കുതിരകളുടെ ബലത്തിനല്ല കുഞ്ഞാടിൻ്റെ ബലക്കുറവിനാണ് അന്തിമ വിജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി സഭയുടെ രണ്ടാമത്തെ ദൗത്യമായ ദിയാക്കോണിയയിലേക്ക് എത്തി നോക്കാം. ഇന്നലെ ഈശോ അപ്പം വർദ്ധിപ്പിക്കവേ നാം ഫിലിപ്പോസിനെ കാണുന്നുണ്ട്. യോഹന്നാൻ 6, നാഥൻ അവനോടാണ് ചോദിച്ചത്, ഇത്രയും ആൾക്കാർക്ക് എങ്ങനെ ഭക്ഷിക്കാൻ കൊടുക്കും? നാഥൻ അവനെ പരീക്ഷിച്ചതാണ്. എന്നാൽ അവൻ പറയുന്നു, നമ്മുടെ കയ്യിലുള്ളത് എത്ര കൂട്ടിവെച്ചാലും ഇത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാനാകില്ല. വളരെ പ്രത്യാശാനിർഭരമായൊരു ഉത്തരമാണത്. കാരണം അവൻ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നില്ല, അതൊരു വലിയ അത്ഭുതത്തിന് വഴിമാറുകയാണ്. ഒരു കുഞ്ഞിൻ്റെ അല്പാഹാരം സമൃദ്ധമായി വിരുന്നായി പെരുകുന്നു. ഇനിയും ലോകം മുഴുവനും ഭക്ഷിക്കണമെന്ന് വെച്ചാൽ പോലും കഴിച്ച് ബാക്കി വരുന്ന രീതിയിൽ. പരിശുദ്ധ കുർബാനയുടെ ഓർമ്മ തന്നെയാണത്. ഒരു ചെറിയ അപ്പം സർവ്വജനതകൾക്കുമുള്ള ഭക്ഷണമാകുന്നതുപോലെ. മറ്റു സുവിശേഷങ്ങളിൽ നാഥൻ ശിഷ്യരോട് ഈ സന്ദർഭത്തിൽ പറയും, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിനെന്ന്. യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് അതാണ്. നാഥൻ അല്പാഹാരം പോലെ ചെറിയൊരപ്പത്തിൽ നമ്മെ പോറ്റുകയാണ്. എന്നാൽ അത് നമുക്ക് നൽകുന്ന പരമമായ നിറവ് എല്ലാ വിശപ്പുകളെയും അകറ്റാൻ കെൽപ്പുള്ളതാണ്. അത് ഭക്ഷിക്കുന്ന നാം നമ്മുടെ ഹൃദയങ്ങളെയും ഭണ്ഡാരങ്ങളെയും നീക്കിയിരിപ്പുകളെയും തുറക്കണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ആദിമസഭയിൽ കുർബാനയർപ്പണത്തിന് ശേഷം അവിടെയെങ്ങും ദരിദ്രരെ കണി കാണാൻ കിട്ടാതിരുന്നത്. ദരിദ്രർ എന്നും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ 12. ദരിദ്രരോടുള്ള നമ്മുടെ കടമകൾ മറക്കാതിരിക്കാനാണത്. അതിനുശേഷമാണ് നാഥൻ കുതിരകളെ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട ഒരു കഴുതിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയത്. അതിനെ തുടർന്നാണ് ഫിലിപ്പോസ് കടന്നുവരുന്ന മൂന്നാം സന്ദർഭം നാം കാണുന്നത് യോഹന്നാൻ 12. ഗ്രീക്കുകാർ നാഥനെ അന്വേഷിക്കുന്നു. ഫിലിപ്പോസിനെയാണ് അവർ ആദ്യം സമീപിച്ചത്. നാഥൻ ഇതറിഞ്ഞ് തൻ്റെ പീഡാനുഭവത്തെ പ്രവചിക്കുന്നു. തൻ്റെ മണിക്കൂർ വന്നു കഴിഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണഴിയാൻ സമയമായി എന്ന്. സ്വജാതികളും പുറജാതികളും തൻ്റെ മരണത്തിലൂടെ രമ്യതയിലാകുകയാണ്. ആ മണിക്കൂറാണത്. മനുഷ്യൻ മനുഷ്യനോടും മനുഷ്യരായ മനുഷ്യരെല്ലാം ദൈവത്തോടും ഇണങ്ങുന്ന സമയം. പരസ്പര ഐക്യം, കൊയിനോണിയ തന്നെ. സഭയുടെ മൂന്നാമത്തെ ദൗത്യം അതാണല്ലോ. ഫിലിപ്പോസ് അതിൻ്റെ പ്രേക്ഷിതനായി മാറുന്നു. ഒരു കിളിയുടെ പോലും വിശപ്പെടക്കാൻ കഴിയാത്ത ഒരു മണി ഗോതമ്പ് നിലത്ത് വീണഴിഞ്ഞ് ഫലമണിഞ്ഞ് എത്ര പേരെ ഊട്ടുന്നതായി മാറുന്നുവല്ലേ. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന അനുഭവം 5:5000 പെരുകുന്നു. നമ്മുടെ ഉത്ഥാനത്തെ പഠിപ്പിക്കുന്ന ശ്ലീഹ ഈ രൂപകം തന്നെ ആവർത്തിക്കുന്നത് വെറുതെയല്ല. 1 കൊരിന്ത്യോസ് 15. ഇനി യോഹന്നാൻ 14 വരാം. ഫിലിപ്പോസ് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, നാഥ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന്. നാഥൻ പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്യത്തെ ക്രിസ്തു വരച്ചിടുകയാണ്. നമ്മളും ആ പരസ്പര ഐക്യത്തിൽ പങ്കുചേരുന്നു എന്നതാണ് ഏറ്റവും വലിയ സുവിശേഷം. നാം അത് കണ്ടുകഴിഞ്ഞു. നമ്മളും ദൈവവും കൈകോർക്കുന്നു, തോളൊരുമുന്നു, പരസ്പരം കവിളികളിൽ മുത്തം പകരുന്നു, മേലിൽ വേർപിരിയാതെ. ഇവിടെയാണ് ക്രൈസ്തവരുടെ സാക്ഷ്യത്തിൻ്റെ കാതൽ. നമ്മുടെ സാക്ഷ്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പത്രോസ് ധൈര്യപൂർവ്വം പറയുന്നത്, തങ്ങളും പരിശുദ്ധാത്മാവും ചേർന്ന് ജീവന്റെ വചനങ്ങൾക്ക് സാക്ഷികളാണെന്ന്. സാക്ഷ്യം, മർത്തൂരിയ, സഭയുടെ അടുത്ത ദൗത്യമാണത്. യേശു കർത്താവാണ് എന്ന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവിടുന്ന് നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ഇനിയൊരു ദൗത്യം കൂടിയുണ്ടല്ലോ, ലൈത്തൂർഗിയ, സഭയുടെ പൊതുവായ ദൈവാരാധനക്രമം. നമ്മുടെ ആരാധന ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. സ്വർഗത്തിലെ ആരാധനയുടെ പകർപ്പ് തന്നെയാണ് ഇവിടെ ഈ ഭൂമിയിൽ നാം ആഘോഷിക്കുന്നതും. അത് ദേവാലയത്തിൻ്റെ അംഗസമയങ്ങളിലല്ല, ദൈവം എല്ലാത്തിലും എല്ലാമാണെന്ന പ്രത്യാശയുടെ ആഘോഷങ്ങളിലാണെന്ന് മാത്രം. സ്വർഗതുല്യമായി ദേവാലയം പണിയുന്നതിലല്ല, സ്വർഗവാസികളെപ്പോലെ ഹൃദയമൊരുക്കി സ്തുതിക്കുന്നതിലാണത്. ഇന്ന് സങ്കീർത്തനം 34 പാടും പോലെ
നീതിമാന്മാരുടെ പുതുഗീതം പാടുമ്പോഴാണത്. കുഞ്ഞാടിൻ്റെ മധുരഗീതം. പണക്കൊഴുപ്പിൻ്റെ കുതിരപ്പവൻ പതിപ്പിച്ച ദേവാലയങ്ങൾ നമുക്ക് വേണ്ട. സ്നേഹത്തിൻ്റെ കഴുതരാഗം മുഴങ്ങുന്ന ദേവാലയങ്ങളായാലും മതി.